പലരും എന്നോട് പറഞ്ഞായിരുന്നു ചൂണ്ട കിട്ടുന്ന രീതി എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരണമെന്ന്. പലർക്കും ചൂണ്ട കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം വളരെ ഈസി ആയിട്ട് ചൂണ്ട കിട്ടുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ നാട്ടിലെല്ലാം മേടിക്കാൻ കിട്ടുന്ന സാധാരണ ചൂണ്ടയാണ്. മുകളിൽ റൗണ്ടിൽ റിങ് ഇല്ലാത്ത ചൂണ്ടയാണ്. ഇത് കെട്ടാനാണ് കൂടുതലും ആൾക്കാർക്ക് അറിയാത്തത്. മറ്റേത് എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടി വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന രീതിയാണ് കാണിക്കുന്നത്. ഞാൻ ബ്രൈഡൽ ലൈൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഇത് നൈലോൺ ലൈൻ ഉപയോഗിച്ചും അതേ രീതിയിൽ തന്നെ കെട്ടാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയ കെട്ടിടുക. എന്നിട്ട് ചൂണ്ട അതിനകത്തൂടെ കയറ്റിയിട്ട് വെറുതെ വലിച്ചു മുറുക്കുക. അതിനുശേഷം വള്ള് ഇങ്ങനെ റൗണ്ടിൽ വളയ്ക്കുക. വളച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇടുക. എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഈ കെട്ടിൻ്റെ പ്രത്യേകത, ഇത് വലിക്കും തോറും മുറുകുന്ന കെട്ടാണ്. ഇങ്ങനെ റൗണ്ടിൽ വളയ്ക്കുക, ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാമെന്നാണ്. ഇതെങ്ങനെ വലിച്ചാലും ഇത് ഊരി പോകില്ല. രണ്ടോ മൂന്നോ നാലോ അത് നിങ്ങളുടെ ഇഷ്ടം, എത്ര വേണേലും ഇടാം. ഞാൻ സാധാരണ രണ്ടല്ലെങ്കിൽ മൂന്നാണ് ഇടുന്നത്. വെറുതെ ഇങ്ങനെ റൗണ്ടിൽ വളയ്ക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ കയറ്റുക. വെറുതെ ഇങ്ങനെ വലിച്ചങ്ങ് മുറുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഈ തുമ്പ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. നൈലോൺ ലൈൻ ആണ് എങ്കിൽ നമ്മൾ സിഗരറ്റ് ലാമ്പ് വെച്ച് ചെറുതായിട്ട് ഉരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയുള്ളൂ കാര്യം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ്. റിങ്ങുള്ള ചൂണ്ടയിലും റിങ്ങുള്ള ചൂണ്ടയിലും അല്ലാത്തതിലും എല്ലാം ഇതും